ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാലൂസ് കിച്ചൻ. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കൻ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 4 തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്, ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 3 സവാള ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചതുര കഷ്ണമാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ചിക്കൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇനി നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കലക്കി വെച്ച കോൺഫ്ലോർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. വഴറ്റിയെടുത്തിട്ടുള്ള സവാളയും കാപ്സിക്കവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഫൈനലി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.